നമ്മുടെ എല്ലാം ഫോണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അക്കൗണ്ടാണ് ഗൂഗിൾ അക്കൗണ്ട്. ഈ ഗൂഗിൾ അക്കൗണ്ട് നമ്മൾ പല ഡിവൈസിൽ പോയിട്ട് സൈൻ ചെയ്യാറുണ്ട്. ഇപ്പം നമ്മുടെ സുഹൃത്തുക്കളുടെ ഫോണിൽ പോയിട്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി സൈൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് കഫേയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലോഗിൻ ചെയ്യാറുണ്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി. അതിനുശേഷം ഇത് ലോഗൗട്ട് ചെയ്യാൻ മറന്നു പോകാറുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളായ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഹാക്കാവാൻ കാരണം ഒരു പരിധിവരെ നമ്മുടെ ജിമെയിൽ ഐ ഡി സുരക്ഷയമല്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിൽ ലോഗിൻ ആയിട്ടുണ്ട്, അതെങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാം, അതിനോടൊപ്പം അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നുള്ളതുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണുക. അവസാനം വരെയും കണ്ടാലാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ എൻ്റെ ഫോൺ ഇവിടെ എടുക്കുവാണ്. എൻ്റെ ഫോണിൽ ഞാൻ ഗൂഗിൾ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിൽ ലോഗിൻ ആയിട്ടുണ്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനോടൊപ്പം ലോഗൗട്ട് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ഞാൻ സൈഡിൽ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഗൂഗിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് മെയിൽ ഐ ഡി ആണ് അറിയേണ്ടത് അത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ മാനേജ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് കുറെ ടാബുകൾ കാണാൻ സാധിക്കും. അതിൽ നാലാമത് കാണുന്നതാണ് നമ്മുടെ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഈ സെക്യൂരിറ്റിയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കുറച്ച് താഴ്ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ യുവർ ഡിവൈസസ് എന്ന് പറയുന്ന ഭാഗം കാണാൻ സാധിക്കും. നമ്മുടെ മെയിൽ ഐ ഡി, നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഏതെല്ലാം ഡിവൈസിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഇവിടെ ആദ്യം കാണുന്ന റിയൽമി 8 ആണ്, പിന്നെ റെഡ്മി നോട്ട് 6 പ്രോ ആണ്. ഇത് എൻ്റെ ഫോണിൽ ഞാനിവിടെ രണ്ട് ഡിവൈസിലാണ് ഇവിടെ ലോഗിൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് റിയൽമി 8 ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോണാണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് ഇവിടെ റെഡ്മി നോട്ട് 6 പ്രോ ആണ്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ നിന്നും എനിക്ക് എൻ്റെ മെയിൽ ഐ ഡി എനിക്ക് ലോഗൗട്ട് ചെയ്യണം അല്ലെങ്കിൽ റിമൂവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ റെഡ്മി നോട്ട് 6 പ്രോ എന്ന് പറയുന്ന ഫോണിൽ നിന്നും ഞാൻ എൻ്റെ മെയിൽ ഐ ഡി ഇവിടെ ലോഗൗട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി റെഡ്മി നോട്ട് 6 പ്രോയിൽ ക്ലിക്ക് ചെയ്യുന്നു. അത് സെലക്ട് ചെയ്ത ശേഷം ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് മൂന്ന് ഓപ്ഷൻ കാണാൻ സാധിക്കും. ലോഗൗട്ട് ഉണ്ട്, അതിനൊപ്പം ഫൈൻഡ് ഫോൺ ഉണ്ട്, മൂന്നാമത് കാണുന്ന ഡോണ്ട് റെക്കഗ്നൈസ് ആണ്. അപ്പോൾ നമ്മളിത് ഒന്നാമതായി കാണുന്ന സൈൻ ഔട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സൈൻ ഔട്ട് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു മെസ്സേജ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ജിമെയിൽ ഐ ഡി ഏത് ഡിവൈസിലാണോ ലോഗിൻ ആയിരിക്കുന്നത് ആ ഒരു ഡിവൈസിൽ നിന്നുകൊണ്ട് നമ്മുടെ ജിമെയിൽ ഐ ഡി ഇവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സൈൻ ഔട്ട് ചെയ്യുന്നത് ഭാഗത്തേക്ക് പോകുന്ന ഞാൻ കാണാൻ സാധിക്കും. ലാസ്റ്റ് ആക്ടിവിറ്റിയിൽ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് റിമൂവ് ആയിട്ടുണ്ട് ഇതിൻ്റെ ഡിവൈസിൽ നിന്ന് പറഞ്ഞ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, സൈൻ ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് സേഫായിട്ട് നമ്മൾ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കുക. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ചാനൽ നടത്തുന്നവരും അതല്ലെങ്കിൽ നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ആണെങ്കിലും ജിമെയിലുമായിട്ട് ലിങ്ക് ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് കൂടുതൽ സുരക്ഷിതമായിട്ട് സേഫായിട്ട് ഉപയോഗിക്കുക. ഇതുപോലെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങളെല്ലാവരും. അതിനുശേഷം ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു ടെക്നോളജി അറിവുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം.